ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവം നിന്റെ മുൻപിൽ ഒരു പുതിയ വഴി തുറന്നു തരും. അവിടുന്ന് വഴിയും സത്യവും ജീവനുമാണ്. നിന്റെ എല്ലാ വഴികളിലും അടഞ്ഞുകിടക്കുന്ന അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറക്കുവാൻ ഈ രാത്രിയിൽ കർത്താവായ യേശു നിന്റെ മുന്നിലുണ്ട്. അവിടുത്തോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഈ അവസരത്തിൽ നീ എൻ്റെ വഴിയായി വന്ന് എൻ്റെ വഴിയിൽ അനുഗ്രഹങ്ങൾ വാരി വിതരണമേ എന്ന് ഹൃദയം തുറന്ന് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ, പ്രത്യേകിച്ച് നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. അവിടുന്ന് സകല ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 106 1-12 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആരു വർണ്ണിക്കും? അവിടുത്തെ അപദാനങ്ങൾ ആരു കീർത്തിക്കും? ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്കിടയാകട്ടെ. അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ. അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു, ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു, ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി. ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗൗനിച്ചില്ല, അങ്ങയുടെ കാരുണ്യാതിരേകത്തെ അവർ അനുസ്മരിച്ചില്ല. അവർ ചെങ്കടൽ തീരത്തു വെച്ച് അത്യുന്നതിനെതിരെ മത്സരിച്ചു. എന്നിട്ടും അവിടുന്ന് തൻ്റെ മഹാശക്തി വെളിപ്പെടുത്താൻ വേണ്ടി തൻ്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു. അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു, അത് വറ്റി വരണ്ടു. അവിടുന്ന് അവരെ മരുഭൂമിയിലൂടെ എന്ന പോലെ ആഴിയിലൂടെ നടത്തി. അവിടുന്ന് അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, വൈരികളുടെ പിടിയിൽ നിന്ന് വീണ്ടെടുത്തു. വെള്ളം അവരുടെ ശത്രുക്കളെ മൂടിക്കളഞ്ഞു, അവരിലാരും അവശേഷിച്ചില്ല. അപ്പോൾ അവിടുത്തെ വാക്കുകൾ അവർ വിശ്വസിച്ചു. ഏറ്റവും കൃപാലുവും കരുണാമയനുമായ ദൈവമായ കർത്താവ്, അങ്ങ് സർവസൃഷ്ടിയുടെ മേൽ കരുണ ചൊരിയുന്നവനാണ്. കർത്താവേ, എല്ലാ സൃഷ്ടികളും അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. എൻ്റെ ദൈവമായ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ഈ രാത്രിയിൽ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി, അങ്ങ് ഇന്ന് നൽകിയ ഈ ദിവസത്തെ പ്രതി, ഞങ്ങളുടെ ജീവിതത്തെ, ജീവനെ പ്രതി കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. ഓരോ ദിവസവും അങ്ങ് ഞങ്ങളിൽ നടത്തുന്ന അത്ഭുതങ്ങളെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ വർണ്ണിക്കുവാനായി മനുഷ്യ മനസ്സിന് സാധിക്കുകയില്ല. എന്നാൽ അങ്ങ് അത്ഭുതങ്ങളുടെ കർത്താവാണ്. അങ്ങ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അങ്ങ് സകല ചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവാണ്. എൻ്റെ ദൈവമേ, അങ്ങേക്ക് ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം. ഞങ്ങൾക്ക് ജീവൻ നൽകിയതിൻ്റെ പിന്നിൽ അങ്ങേക്കുള്ള വലിയ പദ്ധതി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. കർത്താവേ, അങ്ങയുടെ മഹത്വം ദർശിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് വിവേചന ശക്തി തരണമേ. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, അങ്ങ് അനുഗ്രഹങ്ങളുടെ ഉറവിടമാണ്.
അങ്ങയുടെ ശക്തി ഞങ്ങളിൽ ഈ രാത്രിയിൽ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ തിരിയുമ്പോൾ ഞങ്ങൾ അധികമായി സ്നേഹിച്ചിരുന്നവർ, ഞങ്ങൾ സഹായിച്ചവർ, ഞങ്ങൾ കൂടെ നിന്നവർ എല്ലാവരും ഇപ്പോൾ ഞങ്ങളെ ഒറ്റയ്ക്കാക്കി മടങ്ങുമ്പോൾ കർത്താവേ, അങ്ങ് ഞങ്ങളെ മനസ്സിലാക്കുന്നു. മറ്റുള്ളവർ ഞങ്ങളെ മനസ്സിലാക്കാതെ ഞങ്ങളെ ത്യജിക്കുമ്പോൾ ദൈവമേ, അങ്ങ് ഞങ്ങളെ മനസ്സിലാക്കി അങ്ങയുടെ മാറോട് ചേർത്ത് നിർത്തുന്നു. ദൈവമായ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നണമേ. അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെപ്പറ്റി പ്രകീർത്തിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ നാവിനെ നീ ശക്തിപ്പെടുത്തണമേ. ഇന്നുവരെ ഞങ്ങൾക്കുണ്ടായ അനുഗ്രഹങ്ങളെ പ്രതി ഈ രാത്രിയിൽ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങൾക്ക് നേരെ അടയപ്പെട്ടപ്പോൾ ഞങ്ങളുടെ പാപം കാരണം, ഞങ്ങളുടെ തിന്മ കാരണം, ദൈവത്തോട് മറുതലിച്ചതിൻ്റെ കാരണം കർത്താവേ, ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളുടെ വാതിൽ നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ പൂർവീകർ, ഞങ്ങൾ ഓരോരുത്തരും, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അങ്ങയ്ക്കെതിരെ തിന്മ നിരൂപിച്ചു. അങ്ങയുടെ ശക്തിയെ ഞങ്ങൾ വിശ്വസിച്ചില്ല. അങ്ങയുടെ നന്മകളെ ഞങ്ങൾ പ്രകീർത്തിച്ചില്ല. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ ഞങ്ങൾ നന്ദിയോടെ ഓർത്തില്ല. എന്തെന്നാൽ ഞങ്ങളുടെ ഹൃദയം കഠിനമാക്കി ഞങ്ങൾ വെച്ചു. കർത്താവേ, അങ്ങയുടെ മുൻപിൽ താഴാൻ കഴിയാതെ, അങ്ങയുടെ മുൻപിൽ അനുതപിക്കാൻ കഴിയാതെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി. ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഹൃദയം ഞങ്ങൾ തന്നെ കഠിനമാക്കിയപ്പോൾ ഞങ്ങളുടെ അനുഗ്രഹങ്ങളുടെ വഴികൾ ഓരോന്നായി ഞങ്ങൾക്ക് നേരെ അടഞ്ഞു. ഈ രാത്രിയിൽ എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാൻ, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ അനുഗ്രഹങ്ങളെ പ്രഘോഷിക്കും. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നടത്തിയ ഓരോ കൃപകൾക്കും നന്ദി പറയുവാൻ കർത്താവേ, ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ എളിമപ്പെടുത്തണമേ. എൻ്റെ നാവിനെ നീ ശക്തിപ്പെടുത്തണമേ. ഈ രാത്രിയിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. വഴിയും സത്യവും ജീവനുമായ എൻ്റെ കർത്താവായ ഈശോയെ, ഒരു പുതിയ വഴി ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ അടഞ്ഞുപോയ വഴികളെ അവിടുന്ന് തുറന്നു തരണമേ. കർത്താവേ, ജോലി മേഖലയിലുള്ള വിഷമങ്ങൾ കാരണം അനേകർ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു നല്ല ജോലിയുള്ളത് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന ഭയത്തോടെ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേക സ്ഥലത്ത് ജോലി അന്വേഷിച്ചിട്ട് ഒരു ജോലി പോലും കിട്ടാതെ ദൈവമേ, കുടുംബം എങ്ങനെ നിലനിർത്തും, മക്കളുടെ ജീവിതം എങ്ങനെ നടത്തും, ഇതൊന്നും അറിയാതെ വിഷമിക്കുന്ന കുടുംബനാഥന്മാർക്കും കുടുംബനാഥകൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവേ, ജോലിയിലുള്ള ഭീഷണി കാരണം വേദനിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവിടുന്ന് ഒരു പുതിയ വഴി തുറന്ന് അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ജോലി മേഖലയിൽ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹം തരണമേ. അങ്ങാണ് ഞങ്ങൾക്ക് ജോലി നൽകുന്നവൻ. അങ്ങാണ് ഞങ്ങളെ ജോലിയിൽ സ്ഥിരപ്പെടുത്തുന്നവൻ. അങ്ങാണ് ഞങ്ങൾക്ക് ജോലിയിൽ ഉയർച്ച നൽകുന്നത്. അങ്ങാണ് ഞങ്ങളെ ജോലിയിൽ അനുഗ്രഹിച്ച് ഉയർത്തുന്നത്. എൻ്റെ കർത്താവേ, ഈ ലോകത്തിലെ ശക്തികളുടെ ഭീഷണിക്ക് വഴങ്ങാതെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, ഞങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഓരോ ദിവസവും ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഇതെൻ്റെ ദൈവത്തിനു വേണ്ടി ഞാൻ ചെയ്യുന്ന ജോലിയാണ് എന്ന് മനസ്സിലാക്കി എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും, എൻ്റെ ജോലി കൊണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട് എൻ്റെ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തും എന്ന ഉദ്ദേശത്തോടുകൂടി ജോലി ചെയ്യുവാനുള്ള കൃപ തരണമേ. അതിനാൽ തന്നെ ആ ജോലിയുടെ പ്രതിഫലം എൻ്റെ കർത്താവിൽ നിന്നും എനിക്ക് ലഭിക്കും എന്ന ഉറപ്പോടുകൂടി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഇനി മുതൽ ചെയ്യുന്ന ജോലിയിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ. അതിനാൽ തന്നെ ജോലി മേഖലയിലുള്ള എല്ലാ ഭീഷണിയെയും ഈശോയെ, ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. കരുണ തോന്നി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു പുതിയ വഴി ഞങ്ങൾക്ക് തുറന്നു തരണമേ. കർത്താവേ, ജോലിയിലുള്ള എല്ലാ ഭീഷണി കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന ജോലി അങ്ങയുടെ കരങ്ങളിൽ ഈ രാത്രിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഇടപെട്ട്, അവിടുന്ന് ശക്തനായ ദൈവം ഇടപെട്ട് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് വാദിക്കണമേ. ഞങ്ങളുടെ ജോലിയെ സ്ഥിരപ്പെടുത്തി തരണമേ. നഷ്ടപ്പെടാൻ അവിടുന്ന് അത് അനുവദിക്കല്ലേ കർത്താവേ. അഥവാ ഞങ്ങൾക്ക് ഈ ജോലി നഷ്ടപ്പെട്ടു പോയാൽ ഇതിലും മെച്ചപ്പെട്ട ജോലി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
അതോടൊപ്പം അങ്ങ് ദാനമായി നൽകിയ ഞങ്ങളുടെ കഴിവുകളെ ഉപയോഗിച്ച് അനേകർക്ക് ജോലി നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ ഉയർത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തണമേ. ദൈവമേ, ഞങ്ങളുടെ പൂർവികരെ അവിടുന്ന് സഹായിച്ചതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ, പൂർവികരുടെ, ജീവിത പങ്കാളിയുടെ പാപങ്ങൾ ഈ നിമിഷം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങൾക്ക് മാപ്പ് തരണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും കൃപയുടെ സാഗരം തുറന്ന്, ഒരു പുതിയ അനുഗ്രഹത്തിൻ്റെ വഴി തുറന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. അത്ഭുതങ്ങളുടെ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ജോലി മേഖലയിൽ, ബിസിനസ് മേഖലയിൽ അവിടുന്ന് അത്ഭുതം ചൊരിഞ്ഞ് ഞങ്ങൾക്ക് സമാധാനപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. നാളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള എല്ലാ അനിശ്ചിതത്വങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ ഏവരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവർക്ക് കമൻ്റ് സെക്ഷൻ വഴി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും മറ്റ് വ്യക്തിപരമായും ഫോണിൽ കൂടിയും മറ്റ് മാർഗത്തിൽ കൂടി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ദൈവമേ, ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, ഈ രാത്രിയിൽ എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്കു വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കണമേ. അനുഗ്രഹങ്ങളുടെ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തന്ന് എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയം വെച്ചാൽ എനിക്കൊരു കുറവും ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല എന്ന വിശ്വാസത്തോടെ കിടന്നുറങ്ങുവാൻ എന്നെ സഹായിക്കണമേ. ഒപ്പം എൻ്റെ കർത്താവിൻ്റെ വാക്കുകൾ ശ്രവിക്കുവാനും അവിടുത്തെ വചനം കേൾക്കുവാനും അതനുസരിക്കുവാനുമുള്ള വലിയ കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കി തരികയും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ വഴി ഓരോന്നായി തുറന്നു തരികയും ചെയ്യുന്ന ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ ഭീഷണിയെയും അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും
സഫലീകൃതമാക്കി സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരീരത്തിന് സൗഖ്യവും ഹൃദയത്തിന് വിടുതലും സമാധാനവും നൽകി ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.